സാദരം. കഥകളിയെ ജീവിതവും ജീവിതത്തെ കഥകളിയുമാക്കിയ മഹാനടനായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻ നായർ. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം. അവിശ്വസനീയമായ ആത്മബലത്തിന്റെ ഇതിഹാസഗാഥ കൂടിയാകുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കഥകളി എന്ന കലാരൂപത്തിന്റെ ഗിരിശൃംഖങ്ങൾ കീഴടക്കിയ കൃഷ്ണൻ നായർ കേരളീയ കലാരംഗത്ത് ഒരു പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു. 1914 മാർച്ച് 27 കണ്ണൂർ ജില്ലയിലെ ചിറക്കലിലാണ് കൃഷ്ണൻ നായരുടെ ജനനം. 4 ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. വാരണക്കോട് മനവക സ്കൂളിലായിരുന്നു പഠനം. അന്ന് ദേശത്തെ ഏറ്റവും സമ്പന്നമായ കുടുംബമായിരുന്ന വാരണക്കോട് മനയിൽ കഥകളി അഭ്യാസം പതിവുണ്ടായിരുന്നു. ഗുരു ചന്തുപണിക്കരാണ് കഥകളി അഭ്യസിപ്പിച്ചിരുന്നത്. കഥകളി പാരമ്പര്യമുള്ള കുടുംബത്തിലല്ല ജനിച്ചതെങ്കിലും കൃഷ്ണൻ നായർക്ക് കഥകളി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. താമസിയാതെ മലയ്ക്കലെത്തി ആഗ്രഹം ഉണർത്തിച്ചപ്പോൾ അനുവാദം കിട്ടിയതിനാൽ കൃഷ്ണൻ നായർ അവിടെ താമസിച്ച് തന്നെ പഠനം ആരംഭിച്ചു. കർക്കശക്കാരനായ അധ്യാപകനായിരുന്നു ചന്തുപണിക്കർ. 2 വർഷത്തോളം നീണ്ടുനിന്നു ആ അഭ്യസനം. ആദ്യകാലങ്ങളിൽ കൂടുതലും സ്ത്രീ വേഷങ്ങളായിരുന്നു കൃഷ്ണൻ നായർ അരങ്ങിലാടിയിരുന്നത്. ഒരിക്കൽ കടത്തനാട്ട് കോവിലകത്ത് നടന്ന കഥകളിയിൽ കൃഷ്ണൻ നായർ നരകാസുരവധത്തിലെ ലളിതയായി വേഷം കെട്ടി. ആ വേഷം പിന്നീട് വളരെ പ്രശസ്തമായി. ആടിയ അരങ്ങുകളിലെല്ലാം കൃഷ്ണൻ നായർ സമ്മാനിതനായി. ചിറക്കൽ കടലാടി ക്ഷേത്രത്തിൽ 4 ദിവസം ലളിതയായി രംഗത്താടുമ്പോഴാണ് മഹാകവി വള്ളത്തോളും മണക്കുളത്ത് മുകുന്ദ രാജാവും കൃഷ്ണൻ നായരെ ആദ്യമായി കാണുന്നത്. ആ കണ്ടുമുട്ടൽ കൃഷ്ണൻ നായരുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. 2 കഴിഞ്ഞപ്പോൾ കലാമണ്ഡലം ആരംഭിക്കുകയാണെന്ന് കാണിച്ച് വള്ളത്തോളിന്റെ കത്ത് കൃഷ്ണൻ നായർക്ക് കിട്ടി. കൃഷ്ണൻ നായർ ഉടനെ എത്തണമെന്നായിരുന്നു കത്തിന്റെ ചുരുക്കം. കവളപ്പാറ നാരായണൻ നായരും ഗുരു കുഞ്ചിക്കുറുപ്പുമായിരുന്നു അധ്യാപകർ. തുടർന്ന് പട്ടിക്കാന്തൊടി രാവണ്ണി മേനോനും അധ്യാപകനായെത്തി. ഗുരു ഗോപിനാഥും ആനന്ദ ശിവറാമും അവിടെ കൃഷ്ണൻ നായരുടെ സതീർത്ഥരായി. പട്ടിക്കാന്തൊടിയുടെ ശിക്ഷണം പിൽക്കാല കഥകളി ജീവിതത്തിൽ കൃഷ്ണൻ നായർക്ക് ഏറെ പ്രയോജനപ്പെട്ടു. കൃഷ്ണൻ നായർക്ക് നേത്ര സാധകം അഭ്യസിക്കാൻ വള്ളത്തോൾ കൂടിയാട്ട കലാകാരനായ മാണി മാധവ ചാക്യാരെ ഏർപ്പെടുത്തിക്കൊടുത്തു. കുറെ കാലത്തിനു ശേഷം കലാമണ്ഡലം കൊച്ചി ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. കലാമണ്ഡലം നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വള്ളത്തോൾ കൊച്ചി രാജാവിനെ അറിയിച്ചതുകൊണ്ടായിരുന്നു ഈ തീരുമാനം. ഈയിടയ്ക്ക് തന്നെ കൃഷ്ണൻ നായർ കലാമണ്ഡലം വിട്ടു. തിരുവനന്തപുരം ശ്രീ ചിത്രോദയ കലാലയത്തിൽ താൽക്കാലിക ഒഴിവിൽ കൃഷ്ണൻ നായർ ചേർന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം താൽക്കാലിക ജോലി മതിയാക്കി അദ്ദേഹം ചെർപ്പുളശ്ശേരിയിലെത്തി. തൃപ്പൂണിത്തുറയിലായിരുന്നു സ്ഥിരതാമസം. 1958 മുതൽ 71 വരെ തൃപ്പൂണിത്തുറ RLV ഫൈൻ ആർട്സ് സ്കൂളിൽ കൃഷ്ണൻ നായർ കഥകളി അധ്യാപകനായി. കൊട്ടാരം കഥകളി നടൻ, മഹാനടൻ, നെഹ്റുവിൽ നിന്ന് നാട്യരത്നം, കേരള കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡുകൾ, ഫെലോഷിപ്പുകൾ, മൈസൂർ രാജാവിൽ നിന്ന് സ്വർണ മെഡൽ, കൊച്ചി മഹാരാജാവിൽ നിന്ന് വീരശൃംഖല തുടങ്ങിയ ബഹുമതികളും പുരസ്കാരങ്ങളും കൃഷ്ണൻ നായർ നേടുകയുണ്ടായി. നളചരിതം, സന്താനഗോപാലം, രുക്മാംഗത ചരിതം, കീചകവധം തുടങ്ങിയ നാടകീയാംശം മുറ്റിനിൽക്കുന്ന കഥകളിൽ മുഖസൌഭാഗ്യവും അംഗോപാംഗ വിന്യാസങ്ങളും കൊണ്ട് ഭാവാഭിനയത്തിലും ഭാവനാദൃഷ്ടിയിലും കൃഷ്ണൻ നായർ നേടിയെടുത്ത പ്രശസ്തി അസൂയാവഹമാണ്. താൻ അവതരിപ്പിക്കുന്ന വേഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയും ഭാവാഭിനയത്തിൽ പ്രത്യേകമായി ഓരോ വേഷത്തിന്റെയും അവതരണത്തിൽ സ്വന്തമായ ശൈലി ഉറപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1990 ഓഗസ്റ്റ് 15 കൃഷ്ണൻ നായർ അന്തരിച്ചു. സാദരം. അവതരണം ജോൺ കുര്യൻ.